രാഹുൽ ഗാന്ധി ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. രണ്ട് ദിവസമായി വയനാട്ടിൽ അദ്ദേഹം തങ്ങുകയാണ്. രണ്ടാമത്തെ ദിവസം പലയിടങ്ങളിലായി ദുരന്തം സംഭവിച്ച സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയും മറ്റു നേതാക്കളുമൊക്കെ സന്ദർശനം നടത്തുന്നുണ്ട്. ആർ അനന്തകൃഷ്ണനിലേക്ക് പോവുകയാണ്. അനന്തൻ, ഒരുപാട് പ്രമുഖർ അവിടേക്ക് വരുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അവർക്ക് ആശ്വാസ വാക്കുകളൊക്കെ നൽകുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ന് ഏതൊക്കെ ഇടങ്ങളിലേക്കാണ് എത്തുന്നത്? പ്രതീക്ഷ, രാഹുൽ ഗാന്ധി ഇപ്പോൾ ദുരന്ത പ്രഭവ മേഖലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ തൊട്ട് താഴെയുള്ള ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ സ്ഥാനത്തിൻ്റെ തൊട്ട് താഴെയുള്ള ജനവാസ കേന്ദ്രത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ മുഴുവൻ വീടുകളും റിസോർട്ടുകളുമൊക്കെ ഒലിച്ചു പോയ സ്ഥലമാണ് പുഞ്ചിരിവട്ടം. ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടെ ഈ രക്ഷാപ്രവർത്തകർ, ഇന്ത്യൻ ആർമിയുടെ ഒക്കെ രക്ഷാപ്രവർത്തകർ അവിടെ ഈ ദൗത്യത്തിൽ ദൗത്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തേക്കാണ് അദ്ദേഹവും ഒപ്പം സഹോദരി പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവർക്കൊപ്പം കെ സി വേണുഗോപാലും ഉണ്ട്. നേതാക്കൾ ഈ അവിടെയുള്ള ജനങ്ങൾ ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട വീടും ഉറ്റവരെയും ഒക്കെ നഷ്ടപ്പെട്ട ചിലരെങ്കിലും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അവർ ഇവിടെ ഈ ദൗത്യ സംഘാംഗങ്ങൾക്ക് ഈ വീടും സ്ഥലവും ആൾക്കാരുള്ള സ്ഥലവും ഒക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുണ്ട്. അവരെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി. അവിടെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട ഉദ്യോഗസ്ഥരോടും സൈനികരോടുമൊക്കെ അദ്ദേഹം സംസാരിച്ചു. അതിനുശേഷം ആണ് അദ്ദേഹം ഇപ്പോൾ വീണ്ടും ഈ മറുകരയിലേക്ക് വരുന്നത്. നേരത്തെ മുണ്ടക്കയിലാണ് അദ്ദേഹം വന്നത്. അവിടെ ഇറങ്ങിയില്ല. അവിടുന്ന് നേരെ ഈ പുഞ്ചിരി വട്ടത്തിലേക്ക് വരികയായിരുന്നു. ഇപ്പോൾ മറുകരയിൽ ആ പുഴ ഒഴുകിപ്പോയ ആ പാറക്കല്ലുകളൊക്കെ കിടക്കുന്ന ആ ദുർഘടമായ സ്ഥലത്ത് രാഹുൽ ഗാന്ധി പോയി, പ്രിയങ്ക ഗാന്ധി പോയി. അവിടെ പോയി അവിടെ നിന്ന രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട സൈനികരെയും ഒക്കെ കണ്ടു, അവരോട് സംസാരിച്ചു, ആ രക്ഷാദൗത്യത്തിൻ്റെ പിന്തുണ അറിയിച്ചു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ തിരിച്ച് മറുകരയിലേക്ക് വരികയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കുമോ എന്നുള്ള അറിയില്ല. സുരക്ഷാ വലയം അദ്ദേഹത്തിന് ചുറ്റും ഉണ്ട്. ഇവിടെ നിന്ന് അദ്ദേഹം മുണ്ടക്കയിലേക്കാകും ഇനി പോകുക. അവിടെ രക്ഷാദൗത്യം സജീവമായി തന്നെ നടക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല. വശങ്ങളിൽ നിൽക്കുന്ന ദൗത്യ സംഘാംഗങ്ങളോടൊക്കെ കൈവീശി കാണിച്ചും അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും ഒക്കെയാണ് അദ്ദേഹം മടങ്ങുന്നത്. ഇനി ഇവിടെ നിന്ന് മുണ്ടക്കയിലേക്കാണ് രാഹുൽ ഗാന്ധി പോകുന്നത്. അവിടെ വലിയ ശ്രമകരമായ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. അവിടെ ആ ഒരു ടൗൺ ആയിരുന്നു, ആ ടൗൺ പൂർണ്ണമായും ഇല്ലാതായി. ഇനി അവിടേക്ക് പോയി അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും ഒപ്പം തന്നെ അവിടെ എല്ലാം നഷ്ടപ്പെട്ട കുറച്ചുപേർ അവിടെയുണ്ട്. ഉറ്റവരെയും അവരെയും അദ്ദേഹം കണ്ട് സമാശംസിപ്പിക്കും. അവലോകന യോഗത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധിയും നേതാക്കളും ഇപ്പോൾ ഈ ദുരന്ത ബാധിത മേഖലയിലേക്ക്. പ്രധാനപ്പെട്ട കാര്യം ഈ ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിവട്ടത്തിന്റെ താഴ്വശത്തേക്കാണ് അദ്ദേഹം എത്തിയത്. അവിടെയാണ് ഈ ദുരന്തത്തിന്റെ മുഴുവൻ വ്യാപ്തിയും നേരിട്ട് കാണാനാകുന്നത്. വലിയ പാറക്കഷ്ണങ്ങളുമൊക്കെ വീണ് കിടക്കുന്നത് ആ ദുരന്ത ഭൂമിയിൽ, ആ തകർന്ന ഭൂമിയിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ എത്തി സന്ദർശനം നടത്തിയിരിക്കുന്നത്. അവരിവിടെ നിന്ന് മടക്കുകയാണ്. അവരിനി മുണ്ടക്കൈ ടൗണിലേക്കാണ് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ വെച്ച് അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഇവിടെയാണ് ഈ ദുരന്ത മേഖല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയാണ്. പുഞ്ചിരിമട്ടത്തെ ആ പ്രദേശത്ത് ദുരന്തത്തിന്റെ ഉത്ഭവ കേന്ദ്രത്തിന് തൊട്ടടുത്താണ് ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നത്, സന്ദർശനം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഉള്ളിലിരിക്കുന്ന കാഴ്ചകൾ ഇരുവശങ്ങളിലും കണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മുന്നോട്ട് പോവുകയാണ്. ദുരന്തത്തിന്റെ നാലാം നാളുള്ള തിരച്ചിൽ സമയത്ത് രണ്ട് ദിവസമായി, രണ്ടാം ദിനമാണ് ഇവർ ഈ മേഖലയിലേക്കും എത്തുന്നത്. ക്യാമ്പുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഇനി മുണ്ടക്കൈ മേഖലയിലേക്ക് പോവുകയാണ്. കനത്ത സുരക്ഷാ വലയത്തിലാണ് രാഹുൽ ഗാന്ധി ഉള്ളത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചോളം ഒരുപാട് വലിയ വേദന ഉളവാക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. തൻ്റെ അച്ഛൻ്റെ മരണ സമയത്തുണ്ടായ അതേ വേദനയാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തുമ്പോഴും ഉണ്ടാകുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു.